السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا ومنجينا وهادينا ومنبع الحق وخير الخلق سيدنا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് എന്ത് ആസ്വദിക്കുന്നുവോ അതെനിക്ക് വേണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതങ്ങോട്ട് പറഞ്ഞപ്പോ നിന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഇബ്ലീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് മുട്ടിൻ കാലിന്റെ ഇടയിലേക്ക് തലവെച്ചിട്ട് ബഹുമാനപ്പെട്ടവരാണ് കരയാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ കേട്ടിട്ട് പെണ്ണിന് നിൽക്കാൻ പറ്റിയില്ല. അവള് പോയി അവളുടെ വീട്ടുകാരിലേക്ക് എത്തി. അവളുടെ വീട്ടിലെത്തി കരഞ്ഞിട്ട് കണ്ണിങ്ങനെ ചുവന്ന്. എന്താണ് ഈ നൃത്തം? അള്ളാഹുവേ, ഇതെന്തൊരു പരീക്ഷണമാണ് വടച്ചവനെ. ആരാരുമില്ലാത്തൊരു സ്ഥലം, ഇവിടെ ഒരു ഹറാമ് നടന്നാൽ ആരും അറിയാൻ പോകുന്നില്ല. അള്ളാഹു ജല്ല ജലാലു ഒഴികെ ഒന്നും പറഞ്ഞില്ല. പെണ്ണിനോട് പറഞ്ഞ മറുപടി ഇതാണ്. ഇബ്ലീസാണല്ലേ പെണ്ണെ നിന്നെ പറഞ്ഞയച്ചത്. ഇത് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണ് തുടുത്ത് നിൽക്കുകയാണ്, ചുവന്ന് തുടുത്ത്. അപ്പോഴാ തന്റെ കൂട്ടുകാരൻ വരുന്നത് ഭക്ഷണവുമായി വന്നു. യാ സുലൈമാനു ബിനു യസാർ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താ നിങ്ങൾ കരയുന്നത്? മാ അബ്ഖാക്, എന്തിനാണ് ഈ കരച്ചിൽ? എന്തിനാണ് ഈ കരച്ചിൽ? പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദക്കർത്തു സുബിയത്തി, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർത്ത് കരഞ്ഞു പോവുകയാണ്. കുഞ്ഞുങ്ങളെ ഓർക്കാനും മദീന വിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ അബവായിലിൽ എത്തിയിട്ടുള്ളൂ. അതല്ല, എന്തോ ഉണ്ട്. അല്ല എനിക്കൊന്നുമില്ല. അല്ല എനിക്ക് എന്തോ ഉണ്ട് പറഞ്ഞ. അല്ല എനിക്കൊന്നുമില്ല പറഞ്ഞു കൊടുക്കണില്ല. സുബ്ഹാനല്ലാഹ്. അതും വലിയൊരു ഷറഫല്ലേ, അതും വലിയൊരു ഷറഫല്ലേ. റിയാഓ ലോകമാന്യോ തോന്നണ്ടെന്ന് വിചാരിച്ച് പറയാതിരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തന്റെ കൂട്ടുകാരൻ ഒരുപാട് നിർബന്ധിച്ചപ്പോ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ സംഭവം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പെണ്ണ് വന്നു, ഇത് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പോകുകയാണ്. അല്ലാഹുവേ, ഇങ്ങനെ പരീക്ഷണം എനിക്ക് വേണോ പടച്ചവനെ? ഞാൻ നിന്റെ മാർഗത്തിൽ ഹജ്ജിനിറങ്ങിയ ആളാണ്. അള്ളാഹു, ഇങ്ങനെ പരീക്ഷണം എനിക്ക് വേണോ എന്ന് പറഞ്ഞ കരച്ചിലാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരൻ ഇതിലേറെ പൊട്ടിക്കരയാൻ തുടങ്ങി. നിങ്ങളെക്കാളും കരയേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വല്ലാത്ത കരച്ചിൽ. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ കരയണത്? സുലൈമാൻ ഇബ്നു യസാർ, ഇങ്ങനെ ഒരു അനുഭവം എനിക്കാണുണ്ടായതെങ്കിൽ നിങ്ങളെപ്പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടായി, ഈ തിന്മ ചെയ്യാതിരിക്കാൻ മാത്രമുള്ള തഖ്വ എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. സുലൈമാൻ ഇബ്നു യസാർ, എന്റെ കാര്യത്തിൽ എനിക്ക് പേടി തോന്നുന്നു, ഞാനാണ് കരയേണ്ടത്, ഞാൻ കരയാ. ഫബഖയാ, രണ്ടുപേരും കൂട്ടക്കരച്ചിൽ. മക്കയെത്തുന്നവരെ കരച്ചിലാണ്. മക്കയിലെത്തി ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. തവാഫൊക്കെ ചെയ്തു, ഹിജ്റ ഇസ്മായിലിന്റെ അടുത്ത് പോയി നിസ്കരിച്ചു. അങ്ങനെ ഇരുന്നപ്പോ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ ഒന്നിങ്ങനെ കണ്ണു ചുമ്മി സ്വപ്നം കാണുന്നു. കാണുന്നത് മറ്റൊന്നുമല്ല, സുന്ദരനായ ഒരാൾ, നല്ല സുഗന്ധം വീശുന്ന ശരീരമുള്ള ഒരാൾ. കേട്ടപ്പോഴേ കണ്ടപ്പോഴേ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഓർമ്മ വന്നു, ഇത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയാണ്. യൂസുഫ് അയ്യുഹസ് സിദ്ദീഖ്, യൂസുഫ് അയ്യുഹസ് സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, നിങ്ങളാണോ ഇത്? അലൈഹിസ്സലാം. വഅന യൂസുഫ്, ഞാൻ യൂസുഫാൻ എന്ന് യൂസുഫ് അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, സുലൈമാൻ ഇബ്നു യസാർ, നിങ്ങൾ ഇന്നലെ ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിലുണ്ടായ അനുഭവത്തിൽ അല്ലാഹു തൃപ്തനാണ്. സുലൈമാൻ ഇബ്നു യസാർ, നിങ്ങൾ സത്യസന്ധത പാലിച്ചു, ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടതെന്ന് സ്വപ്ന ദർശനത്തിൽ പറഞ്ഞു കൊടുത്തു മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്ര പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത സംഭവം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു തന്റെ ഇടം അല്ലാഹു നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ഫിത്നയിലേക്ക് ക്ഷണിച്ചാൽ അവസരത്തെ കാത്തു നിൽക്കല്ല. അല്ലാഹു എന്നെ കാണുന്നുണ്ട് മടച്ചവനെ, അല്ലാഹുവേ നീ എന്നെ കാണുന്നുണ്ട്, ഖേദിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങ, അവസരം പോലും വരാതിരിക്കാൻ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാർക്ക് കേൾക്കണമെങ്കിൽ സഹോദരിമാർ അറിയണം, അഹ്മദ് ബിൻ സഈദുൽ ആബിദ് എന്ന് പറഞ്ഞ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട
സഈദ് അൽ ആബിദ് റളിയല്ലാഹു അൻഹു പറയ കൂഫക്കാരനാണ്, ഇറാഖിലുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, കൂഫയുടെ പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, ഇതേപോലെ നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ കൂഫയിലെ പള്ളിയിൽ വന്നു പോകുന്നു. പറയുന്നത് മഹാനായ സഈദുൽ ആബിദ് റഹ്മഹുല്ലാ അവരുടെ മകൻ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. അങ്ങനെ ആ അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പെണ്ണ് ഇയാളെ കണ്ടു. സുബ്ഹാനല്ലാഹ്. കണ്ടു, ഈ പെണ്ണാണെങ്കിലോ നല്ല ബുദ്ധിയും തന്റേടവും തറവാടിത്വമുള്ള പെണ്ണാണ്. ഇവൾക്ക് ഇദ്ദേഹത്തിൽ സ്നേഹം തോന്നി, പ്രേമം തോന്നി എന്നൊക്കെ നമ്മൾ പറയില്ലേ. സുലൈമാൻ ബഹാനായ ഈ ചെറുപ്പക്കാരൻ ഒന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, ഒന്നും പറഞ്ഞില്ല. അവളങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒന്ന് കേൾക്കാത്ത മട്ടിൽ പോയി. പിറ്റേന്നും അദ്ദേഹം പള്ളിയിലേക്കുള്ള വഴിക്ക് വരുമ്പോ ഈ പെണ്ണവിടെ ഉണ്ട്. അവൾ പറഞ്ഞു, നിങ്ങൾ ഒന്ന് അല്പം നിൽക്കുമോ? ആബിദായ ചെറുപ്പക്കാര, നിങ്ങൾ ഒന്ന് നിൽക്കും, എനിക്ക് ചില കാര്യം പറയാനുണ്ട്. അദ്ദേഹം കേട്ടില്ല, അദ്ദേഹം നേരെ പോയി. ഒന്ന് മറുപടി, ഇതാണല്ലോ മുഅ്മിനിന്റെ സ്വഭാവം, ഇങ്ങനെയാണല്ലോ മുഅ്മിനീങ്ങൾ ആവേണ്ടത്. പള്ളിയിലെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴും ഈ പെണ്ണവിടെ ഇയാൾ കാത്തിരിക്കുന്നു. അപ്പൊ ദിവസങ്ങളായി, ഇതാ ഏതാനും ദിവസം കഴിഞ്ഞ സംഭവം, അവളവിടെ കാത്തിരിക്കുകയാണ്. മഹാനായി ചെറുപ്പക്കാരൻ അദ്ദേഹം മുഖം നോക്കാതെ തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടന്നപ്പോ പെണ്ണ് പറഞ്ഞു, യാ ഫതാ ഇസ്മഅ മിന്നി ഇന്നി ഉകല്ലിമുക കലിമാത്, എനിക്ക് ചില കാര്യങ്ങൾ, ചില വാക്ക്, കുറച്ച് കാര്യം പറയാം, അത്ര മാത്രമുള്ള ചെറുപ്പക്കാര, ഒന്ന് എന്നൊന്ന് കേൾക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അദ്ദേഹം തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, പെണ്ണേ, ഇന്നഹാദാ മൗദുഉതുഹുമ, ഇത് തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. ഞാൻ നീയുമായി സംസാരിക്കുന്നത് ഈ വഴിയിലാണ്, ശരിയാണ്. നീ എന്റെ ആരുമല്ല, നീ എന്റെ ഭാര്യയല്ല, നീ എന്റെ മഹറമത്തല്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് തന്നെ തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. അത് പാടില്ലല്ലോ, അത് പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് നിൽക്കാം. അപ്പൊ നിർബന്ധിച്ചു. എന്നാലും നിങ്ങൾ ആഭിധീയങ്ങളായ ആളുകൾക്ക് ഇതൊക്കെ തെറ്റാണെന്നറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ചില കാര്യം നിങ്ങളെ ബോധിപ്പിക്കാനുണ്ട്. അവൾ പറഞ്ഞു, അവൾ നല്ല വർത്തമാനം പറഞ്ഞു, എന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിങ്ങൾ ദുഷിച്ച് വിചാരം വിചാരിക്കണോ? ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചൊക്കെ ഇബാദത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണയാണ് എന്നും എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന ജവാരിഹി കുല്ലുഹ മഷ്ഹൂലത്തും ബിക്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നിങ്ങളിൽ വ്യാപൃതരാണ്. എന്റെ ശരീരം മുഴുവനും നിങ്ങളെ ഓർക്കുകയാണ്. എന്റെ കയ്യും കാലും കണ്ണും നാവും മനസ്സും കൽവൊക്കെ നിങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് ചെറുപ്പക്കാര. ഇത് പറഞ്ഞപ്പോ മഹാനായ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ, നമുക്ക് ഇത് പറയണേ വേണ്ടതുള്ളൂ, അതിനൊരു അവസരം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. രാത്രി തഹജ്ജ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരം ശരിയാവണില്ല. നിസ്കാരം വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു കാര്യങ്ങളൊന്നും ശരിയാവണില്ല, നിസ്കരിച്ചിട്ടൊന്നും ശരിയാവണില്ല. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ ഒരു കടലാസിന്റെ കഷ്ണമെടുത്ത് ഒരു കത്ത് ഇവൾക്ക് എഴുതി ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്താണ് എഴുതുന്നത്? എഴുതുന്നത് അയ്യത്തുഹൽ മർആഹ്, അല്ലയോ പെണ്ണേ, ഇന്നല്ലാഹ ഇദാ അസ്വാഹുൽ അബ്ദു ഹലും, അല്ലാഹുവിന്റെ ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹു നല്ല ക്ഷമയുള്ളവനായി അല്ലാഹു താല നിലകൊള്ളും, അല്ലാഹു ഒന്നും ചെയ്യൂല. فإذا عاد إلى المعصية مرة أخرى سطر രണ്ടാമതും ഒരു തെറ്റ് മനുഷ്യൻ ചെയ്താൽ അല്ലാഹു തആല അയാൾക്കത് മറച്ചു വെക്കും. ആരും അറിയില്ല, ഫ്ലാഷ് ആവൂല എന്ന് പറയില്ല നമ്മള്, ആരും അറിയില്ല. ഇനി പറയുന്നത് فإذا لبس لها ثيابها, ഇനിയൂടെ ഒരു തിന്മ ചെയ്യാൻ മൂന്നാമതും ഒരു മനുഷ്യൻ ഒരുങ്ങുകയും തിന്മയുടെ വസ്ത്രം അണിയുകയുമായാൽ അല്ലാഹു തആല അതിയായി ദേഷ്യപ്പെടുകയും ആ ദേഷ്യം കാരണത്താൽ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങൾ പോലും വിറച്ചു പോകുമാറുള്ള കോപം അല്ലാഹു കോപിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു, അല്ലാഹു ക്ഷമിച്ചു കൊടുത്തു.
രണ്ടാമത്തെ തവണ ചെയ്തു, അല്ലാഹു തആല അവനെ മറച്ചു വെച്ചുകൊടുത്തു. മൂന്നാമത്തെ മനുഷ്യൻ തെറ്റിലേക്ക് ആവർത്തിച്ചാൽ അല്ലാഹു അങ്ങോട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ തിന്മ കാരണത്താൽ. അത് കാരണം അല്ലാഹുവിന്റെ സർവചരാചരങ്ങളും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദേഷ്യം അല്ലാഹു ദേഷ്യപ്പെട്ടാൽ പെണ്ണെ ഇതാർക്ക് സഹിക്കാൻ പറ്റും? കത്താണിത്, നമ്മൾ എഴുതുന്ന കത്തും ചെറുപ്പക്കാർ എഴുതുന്ന കത്തും. ഈ കത്തും ഒന്ന് തുലനം ചെയ്ത് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ. നോക്കണം, ഈ പെണ്ണ് മാറാൻ പോവാണ്. നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന ഒരു ദിവസത്തെ ഞാൻ നിനക്ക് ഓർമ്മിപ്പിക്കുകയാണ്. സമാഉകൽ മുഹിൽ, ആകാശങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ദിവസമാണത്. പർവ്വതങ്ങൾ പൊടിപൊടിയായി പറക്കുന്ന ദിവസമാണത്. അങ്ങനത്തെ ഒരു ദിവസത്തെ ഭയാനകത നീ ഒന്ന് ഓർത്ത് ജീവിച്ചോളൂ പെണ്ണെ. അല്ലാഹു തന്നെ സത്യം, എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ കഴിയില്ല, ഞാൻ വളരെ സാധുവാണ് പെണ്ണെ. അങ്ങനെയെങ്കിൽ ഞാൻ പിന്നെ മറ്റൊരാളെ എങ്ങനെയാ നന്നാക്കുക? എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ പറ്റുന്നില്ല പെണ്ണെ, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ എങ്ങനെ നന്നാക്കാൻ പറ്റും? അതുകൊണ്ട് നീ അല്ലാഹുവിനെ ഓർത്തോ. ഇനി ഞാൻ പറഞ്ഞത് ഹക്കാണ് എനിക്ക് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു ഡോക്ടറെ പറഞ്ഞു തരാം. ആ ഡോക്ടറെ നീ ചെന്ന് കാണണം. ഏറ്റവും ഗുരുതരമായ രോഗം ശിഫയാക്കാൻ കഴിയുന്ന ഡോക്ടറാണത്. നിന്റെ മനസ്സിന്റെ രോഗം, നിന്റെ ശരീരത്തിന്റെ രോഗം എല്ലാം ശിഫയാക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറുണ്ട്. നല്ല സത്യസന്ധമായിട്ട് അല്ലാഹുവിനോട് നീ ചോദിക്ക്, നിനക്ക് എന്ത് തോന്നുന്നുണ്ടോ, എന്ത് തിന്മ തോന്നുന്നുണ്ടോ, സത്യസന്ധമായിട്ട് അല്ലാഹുവിനോട് ചോദിക്ക്, പടച്ചവനെ എന്റെ മനസ്സിൽ നിന്ന് തിന്മയെ നീക്കിത്താ റബ്ബേ. സത്യസന്ധമായി അല്ലാഹുവിനോട് ചോദിക്ക്, അല്ലാഹുവേ തിന്മയിൽ ചെന്ന് ചാടാതെ കാക്കണേ പടച്ചവനെ. നീ അല്ലാഹുവിനോട് ചോദിക്ക് പെണ്ണെ, കാരണം എനിക്ക് നിന്നെ ശുശ്രൂഷിക്കാനോ നിനക്ക് മറുപടി പറയാനോ വഴിയിൽ വെച്ച് സംസാരിക്കാനോ എനിക്ക് നേരമില്ല. അല്ലാഹുവിന്റെ ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ ശുഗലില, ഞാനിപ്പോ ബിസിയാണ്. എന്നെ ബിസിയാക്കിയ വിഷയം അല്ലാഹുവിന്റെ ആയത്താണ് സൂറത്തു ഖാഫിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻദിറുഹും യൗമൽ അസിഫ وأنذرهم يوم الأزفة إذ القلوب لدى الحناجر وما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور دعنا آيتنا وأنذرهم നബിയെ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം. യൗമൽ അസിഫ, മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ, മനുഷ്യന്റെ ഹൃദയങ്ങൾ നെഞ്ചിലേക്ക് തൊണ്ട വരെ കയറിപ്പോകുന്ന ഒരു ദിവസമാണത്. സങ്കടം കൊണ്ട് ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാതെ കാണുമ്പോ സങ്കടപ്പെട്ട് നെഞ്ചു പോലും ഹൃദയം പോലും തൊണ്ടയിലേക്ക് കയറി വരുന്ന ഒരു ദിവസമാണത്. തിന്മ ചെയ്ത് നടക്കുന്ന ആളുകളെ സഹായിക്കാൻ ഒരു കൂട്ടുകാരനുമില്ലാത്ത ദിവസമാണത്. വലാ ഷഫീഅ, ഒരാളും ഷഫാഅത്ത് പറയാനില്ലാത്ത ദിവസമാണത്. അങ്ങനത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് പേടിപ്പിക്കണം, നബിയെ പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു പറഞ്ഞ ആയത്താൻ. ആയത്തിന്റെ അവസാനം ഇങ്ങനെ, മനുഷ്യൻ കണ്ണുകൊണ്ട് ചെയ്യുന്ന കണ്ണിമ വെട്ടുന്നത്, കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹു അറിയുന്നുണ്ട്. കാണാൻ പറ്റാത്തത് മനുഷ്യൻ നോക്കുന്നത്, അത് മറ്റാരും തന്നെ കാണാതിരിക്കാൻ മറച്ചുവെച്ചു നോക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഫ്സുദൂ, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിചാരമെന്തെന്നും അല്ലാഹുവിനറിയാം. കച്ചോനെ, തിന്മക്ക് അവസരം വന്നാൽ തിന്മ ചെയ്യും എന്നൊരു തോന്നല് മനസ്സിലുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് റബ്ബിനതറിയാം. പെണ്ണേ,
ഇതു കൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഞാനിപ്പോ ബിസിയാണ്, അതുകൊണ്ട് അതുകൊണ്ട് പെണ്ണെ എനിക്ക് നിന്നോട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഫഅയ്നൽ മഹ്റബ മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ ഗുരുതരമായ ആശയം ചിന്തിക്കുമ്പോ എവിടേക്ക് ഓടി രക്ഷപ്പെടാനാണ് പെണ്ണെ? ഈ ഒരു കത്ത് ഇയാൾ കയ്യിൽ വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിറ്റേന്നും പെണ്ണ് വഴിയിലുണ്ട്, കുഫയിലെ വഴിയിൽ പെണ്ണുണ്ട്. അവൾക്ക് ഈ കത്ത് ഇങ്ങനെ കൊടുത്തു. അദ്ദേഹത്തിന് അറിയാം ഈ പെണ്ണിന് ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ പെണ്ണ് നന്നായിക്കോളും. ആ കത്ത് ഏൽപ്പിച്ചു. അവളത് വായിച്ചു നോക്കുമ്പോ ഇതാണ് ഇതിലെ ഇതിവൃത്തം, ഇതാണ്. പിന്നെ കണ്ടില്ല. പിന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഈ പെണ്ണ് വഴിയിൽ ഇയാളെ കാത്തിരിക്കുകയാണ്. അവളെ കണ്ടപ്പോഴേക്കും ഇയാളെ തിരിഞ്ഞു പോകാൻ വേണ്ടി നോക്കി. അവൾ വിളിച്ചു, നിങ്ങൾ തിരിച്ചു പോകല്ലേ, നിങ്ങൾ തിരിച്ചു പോകല്ലേ, നിങ്ങൾ തന്ന വിവരം എനിക്കറിയാം, ഇനി ഞാനും നിങ്ങളും ഇനി ഒരു കാഴ്ച കാണുന്നത് ബൈനയതയില്ല, അള്ളാഹുവിന്റെ മുമ്പിലായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരില്ല, ഇനി നിങ്ങളെ ഞാൻ കാണാൻ വരില്ല. നിങ്ങളുടെ വിഷയം, അവൾക്ക് അപ്പോഴും ഇദ്ദേഹത്തോട് സ്നേഹമാണ്. നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന സ്നേഹം അത് അല്ലാഹു തആല എനിക്ക് എളുപ്പമാക്കി തരട്ടെ, എന്റെ മനസ്സ് നീക്കി തരട്ടെ എന്ന് അവൾ തന്നെ പറയാണ്. എന്നിട്ട് പെണ്ണട് കരയാൻ തുടങ്ങി. പെണ്ണ് കരയാൻ തുടങ്ങി, ഒരുപാട് കരഞ്ഞ് സങ്കടം പറഞ്ഞു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു, എനിക്കൊരു സാരോപദേശം തരണം, ഔസ്വിനി എനിക്കൊരു ഉപദേശം തരണം. ചെറുപ്പക്കാരനാണ്, എന്താണ് ആ ഇന്റലക്ച്വൽ ഗ്രോത്ത്, ആ ഒരു ബുദ്ധിപരമായ ആ ഒരു പക്വത ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരും ചെറുപ്പക്കാരെയും ആലോചിച്ചു നോക്കൂ. ആ പെണ്ണ് ചോദിച്ചു, ചെറുപ്പക്കാരൻ എനിക്ക് നല്ലൊരു ഉപദേശം തരൂ നിങ്ങൾ. അദ്ദേഹം നല്ലൊരു ആബിദാണ്. അദ്ദേഹം പറഞ്ഞു, ഊസീക്കി, ഞാൻ നിനക്ക് വസീയത്ത് തരുന്നത് പെണ്ണെ, ബിഹിഫ്ലി നഫ്സിക്കി മിൻ നഫ്സിക്, നിന്റെ ശരീരത്തിൽ നിന്ന് നീ കാക്കണം. നിന്റെ റൂഹിനെ, നിന്റെ നഫ്സിനെ നീ കാത്തോ. നിന്റെ ശരീരം നിന്നെ ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്നുണ്ട്, നിന്റെ തടിയെ നീ കാത്തോ പെണ്ണേ. വദുക്കു വഉദക്കിറുകി ഖൗല, അല്ലാഹുവിന്റെ ഒരു ആയത്ത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. അത് സൂറത്തുൽ അൻആമിലെ ആയത്തായിരുന്നു അദ്ദേഹം പറഞ്ഞു കൊടുത്തത്.